വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ്. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി, കണ്ണൂർ. മടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ, കാനാട് എൽ പി സ്കൂൾ, പി ടി എ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അധ്യാപകർക്കും അറിവ് പകർന്നു നൽകുന്നതിനായി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിലും ഗ്രൗണ്ടിലുമായി നടന്ന പരിശീലന പരിപാടി മടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ കെ ദിലീഷ് ഉദ്ഘാടനം ചെയ്തു. ജലം, അഗ്നി എന്നിവ നമ്മുടെ ജീവന്റെ ഭാഗമാണ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് നയിക്കുന്നവയാണ് ഇവ രണ്ടും. ദുരന്തമുഖത്ത് ജാഗ്രത കാണിക്കാനും യുക്തിപൂർവ്വം ശാസ്ത്രീയമായ ഇടപെടൽ നടത്തുന്നതിനും കുട്ടികൾക്കും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അധ്യാപകർക്കും അറിവ് പകർന്നു നൽകുന്നതിനുമായാണ് ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രാഥമിക ശുശ്രൂഷ, മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കൽ എന്നിവയിലും ബോധവൽക്കരണം നടന്നു. സ്കൂൾ ഹാളിലും ഗ്രൗണ്ടിലുമായി നടന്ന പരിശീലനം മടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ കെ ദിലീഷ് ഉദ്ഘാടനം ചെയ്തു. കെ കെ ദിലീഷ്, എൻ പി ഷമിത് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചുമക്കുമ്പോഴോ അതേപോലെ നമ്മൾ ഉച്ചത്തിൽ കരയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ചെയ്യും, ഈ ശ്വാസനാളത്തിൽ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോൾ അന്നനാളത്തിലേക്ക് ഭക്ഷണം കിടക്കാതെ എവിടത്തേക്ക് കിടക്കും? ശ്വാസനാളത്തിനുള്ളിലേക്ക് ഭക്ഷണം കിടക്കും. അതോടുകൂടി നമുക്ക് ഓക്സിജന്റെ ഏറെ കിട്ടുന്ന സാധ്യതകൾ കുറയാൻ തുടങ്ങും. നമ്മൾക്ക് ആകെ കേജാറാവും, കണ്ണെല്ലാം പുറത്തേക്ക് തള്ളി വരും. ഈ രീതിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു 45 ഡിഗ്രി ചെരിവ് ഉണ്ടാവും. ആ വരുന്നേക്കോ ഇവിടെ അടിക്കുന്നു, കേട്ടോ, ഇവിടെ അടിച്ച് തള്ളുന്നു. 5 എണ്ണം കൊടുക്കും. ഇതേപോലെ ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രഷർ കൊടുത്താൽ 5 എണ്ണം കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും തിരിക്കുന്നു കയ്യിലേക്ക്. പ്രധാന അധ്യാപിക പി എം ശ്രീലിന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി വി രാജേഷ് സ്വാഗതവും മുസ്തഫ കൊതേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചാലോട്. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.